ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു എഡ്യു ലൈൻ. സോ ഇത് നമ്മുടെ നെക്സ്റ്റ് പോർഷൻ ആണ്, ജാവ ഇന്നർ ക്ലാസ്. ഓക്കെ, ഈ ഇന്നർ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെസ്റ്റഡ് ക്ലാസ് എന്നാണ്. അതായത് ഒരു ക്ലാസ്സിനുള്ളിൽ മറ്റൊരു ക്ലാസ്സിനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അത് ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഇന്നർ ക്ലാസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നെസ്റ്റഡ് ക്ലാസ്. നമ്മൾ നെസ്റ്റഡ് ലൂപ്പ് ഓടിച്ചില്ലേ, ഒരു ലൂപ്പിനുള്ളിൽ വേറൊരു ലൂപ്പ് എഴുതുന്നത്, അതുപോലെ തന്നെയുള്ള ഒരു കൺസെപ്റ്റാണ് ഇത്. ഒരു ക്ലാസ്സിനുള്ളിൽ നമുക്ക് വേറൊരു ക്ലാസ്സിനെ എഴുതാൻ പറ്റും, അതാണ് നെസ്റ്റഡ് ക്ലാസ് അല്ലെങ്കിൽ ഇന്നർ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇന്നർ ക്ലാസ്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ, അപ്പോൾ ഒരു ക്ലാസ്സിനുള്ളിൽ വേറൊരു ക്ലാസ് ആയിരിക്കും എഴുതുക, അപ്പോൾ ഇന്നർ ക്ലാസ്സിനെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഔട്ടർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് വേണം ഔട്ടർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഇന്നർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്കതിനെ ഈ ഒരു ഇന്നർ ക്ലാസ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇന്നർ ക്ലാസ്സിനെ നമ്മൾ ആക്സസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഔട്ടർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഇന്നർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഇതൊരു എക്സാമ്പിളാണ്. ഇതാണ് നമ്മുടെ ഔട്ടർ ക്ലാസ്. ഔട്ടർ ക്ലാസ് തന്നെയാണ് നമ്മുടെ ക്ലാസിൻ്റെ പേര്. ദെൻ അതിൽ എക്സിൻ്റെ വാല്യൂ 10 ആയിട്ട് കൊടുത്തിരിക്കുന്നു. ദെൻ നമുക്കൊരു ഇന്നർ ക്ലാസ് ഉണ്ട്. ദെൻ ആ ഇന്നർ ക്ലാസ് ഇന്നർ ക്ലാസ് ആ ഇന്നർ ക്ലാസിൻ്റെ പേരെന്താണ്, ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 5 എന്ന്. ഓക്കെ, വൈയുടെ വാല്യൂ നമ്മൾ 5 ആയിട്ട് കൊടുത്തു. സോ നമ്മളിവിടെ ഒരു ഔട്ടർ ക്ലാസ്, ആ ഔട്ടർ ക്ലാസ്സിനുള്ളിലാണ് നമ്മൾ എന്ത് ഈ ഇന്നർ ക്ലാസ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ആ ക്ലാസ് ക്ലോസ് ചെയ്തു. ദെൻ രണ്ട് ക്ലാസ്സും ക്ലോസ് ചെയ്തു. ദെൻ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ആണ് വരുന്നത്. അപ്പോൾ ഈ മെയിൻ ഫംഗ്ഷൻ നോക്കുക, മെയിൻ മെത്തേഡ് നോക്കുക, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. ദെൻ ഇവിടെ എന്ത് വന്നു, ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ഔട്ടർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ മൈ ഔട്ടർ എന്നുള്ള ഒബ്ജക്റ്റിനെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. സാധാരണ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ മൈ ഔട്ടർ എന്നുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഔട്ടർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ഔട്ടർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എഴുതിയേക്ക് നോക്കുക. ഔട്ടർ ക്ലാസ് ഡോട്ട് ഇന്നർ ക്ലാസ് മൈ ഇന്നർ, അതായത് ഔട്ടർ ക്ലാസ് ഡോട്ട് ഇന്നർ ക്ലാസ് എന്ന് എഴുതിയേക്കുന്നു. അതും അതായത് ഔട്ടർ ക്ലാസിൻ്റെ നെയിം എഴുതുക, ഡോട്ട് ഇന്നർ ക്ലാസിൻ്റെ നെയിം എന്നാണ് എഴുതേണ്ടത്. അപ്പം ഇവിടെ നമ്മുടെ ഔട്ടർ ക്ലാസിൻ്റെ നെയിം എന്താ, ഔട്ടർ ക്ലാസ്സും തന്നെയാണ്. ഇന്നർ ക്ലാസിൻ്റെ നെയിമും ഇന്നർ ക്ലാസ്സും തന്നെയാണ്. സോ ഔട്ടർ ക്ലാസ് ഡോട്ട് ഇന്നർ ക്ലാസ് മൈ ഇന്നർ. അപ്പോൾ ഇന്നർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, മൈ ഇന്നർ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈ ഔട്ടർ. അപ്പോൾ ഈ മൈ ഔട്ടർ എന്ന് പറയുന്നത് ഔട്ടർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണ്. മൈ ഔട്ടർ ഡോട്ട് ന്യൂ ഇന്നർ ക്ലാസ്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എഴുതിയേക്കുന്ന സെൻറ്റൻസ് നല്ലപോലെ മനസ്സിലാക്കിയെടുക്കുക. ഇങ്ങനെ തന്നെ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇന്നർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ഔട്ടർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഔട്ടർ ക്ലാസ് ഡോട്ട് ഇന്നർ ക്ലാസ് മൈ ഇന്നർ ഇസ് ഈക്വൽ ടു മൈ ഔട്ടർ ഡോട്ട് ന്യൂ ഇന്നർ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്തു, ഇന്നർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, മൈ ഇന്നർ എന്നാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത്. ദെൻ നമ്മൾ പ്രിന്റ് ചെയ്ത് നോക്കിയാൽ മൈ ഇന്നർ ഡോട്ട് വൈ പ്ലസ് മൈ ഔട്ടർ ഡോട്ട് വൈ. മൈ ഇന്നർ എന്ന് പറയുന്നത് ഇന്നർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണ്. സോ മൈ ഇന്നർ ഡോട്ട് വൈ എന്ന് പറയുമ്പോൾ ഇത് വരും ഇന്നർ ക്ലാസിൻ്റെ വൈ വരും, അത് ഇന്നർ ക്ലാസ്സിനുള്ളിൽ എഴുതിയേക്കുന്ന വൈ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പം വൈ എന്ന് പറഞ്ഞാൽ 5 വരും, 5 പ്ലസ് മൈ ഔട്ടർ ഡോട്ട് എക്സ്. അപ്പം മൈ ഔട്ടർ എന്ന് പറയുന്നത് ഔട്ടർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണ്. സോ 10 വരും അല്ലേ, എക്സിൻ്റെ വാല്യൂ 10 ആണ്. സോ 5 + 10 എന്ന് വരും, അപ്പോൾ ടോട്ടൽ 50 എന്നുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു നെസ്റ്റഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിനുള്ളിൽ മറ്റൊരു ക്ലാസ് നമ്മൾ എന്ത് ചെയ്തു, ഡിഫൈൻ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആദ്യം ഔട്ടർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു, അത് യൂസ് ചെയ്തിട്ട് ഇന്നർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വാല്യൂവിനെ ആക്സസ് ചെയ്തത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ആക്സസ് ഔട്ടർ ക്ലാസ് ഫ്രം ഇന്നർ ക്ലാസ്. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതായത് ഇന്നർ ക്ലാസ്സിൽ നിന്നുകൊണ്ട് ഔട്ടർ ക്ലാസ്സിനെ നമ്മളെങ്ങനെ ആക്സസ് ചെയ്യും എന്നുള്ളത് നോക്കാം. ഇന്നർ ക്ലാസ്സിൽ നിന്നുകൊണ്ട് ഔട്ടർ ക്ലാസ്സിനെ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു ഔട്ടർ ക്ലാസ് തന്നിട്ടുണ്ട്, എക്സിൻ്റെ വാല്യൂ 10 ആണ്. അതിനുള്ളിലാണ് ഇന്നർ ക്ലാസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നെസ്റ്റഡ് ക്ലാസ് ആണ്, ഒരു ക്ലാസ്സിനുള്ള ഒരു ക്ലാസ്. സോ ക്ലാസ് ഇന്നർ ക്ലാസ്, ദെൻ അതിനുള്ളിൽ ഒരു മെത്തേഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ, മൈ ഇന്നർ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. ദെൻ ആ മെത്തേഡിനുള്ളിൽ റിട്ടേൺ എക്സ് എന്നുള്ളൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് എക്സിനെ റിട്ടേൺ ചെയ്യാനാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ മെയിൻ മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു, മെയിൻ മെത്തേഡ് മെയിൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഔട്ടർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഇന്നർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ നമ്മളിവിടെ നേരത്തെ കണ്ട പോലെ ആ ഒരു സ്റ്റൈലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു അല്ലെ, ഔട്ടർ ക്ലാസ് ഡോട്ട് ഇന്നർ ക്ലാസ് മൈ ഇന്നർ ഇസ് ഈക്വൽ ടു മൈ ഔട്ടർ ഡോട്ട് ന്യൂ ഇന്നർ ക്ലാസ്. ഇങ്ങനെ നമ്മൾ ഇന്നർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇവിടെ നോക്കുക, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് ലൈൻ മൈ ഇന്നർ ഡോട്ട് മൈ ഇന്നർ മെത്തേഡ് എന്നാണ് വിളിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ മൈ ഇന്നറിൻ്റെ മൈ ഇന്നർ മെത്തേഡാണ് വിളിക്കുന്നത്. അപ്പം മൈ ഇന്നർ എന്ന് പറയുന്നത് ഇന്നർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണ്. ഇന്നർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് മൈ ഇന്നർ മെത്തേഡിനെ നമ്മൾ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൈ ഇന്നർ മെത്തേഡിലേക്ക് വരും അല്ലേ, അതായത് ഇന്നർ ക്ലാസ്സിലേക്ക് വന്നിട്ട് മൈ ഇന്നർ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ, റിട്ടേൺ എക്സ് എന്നാണ് അല്ലേ, എക്സിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യാനാണ് പറയുന്നത്. അപ്പം ആക്ച്വലി എക്സ് എന്നുള്ള വാല്യൂ എവിടെ
കിടക്കുന്നത്? അത് ഔട്ടർ ക്ലാസ്സിലാണ് കിടക്കുന്നത് അല്ലെ. ഔട്ടർ ക്ലാസിന്റെ വാല്യൂ ആണ് എക്സ് ഈസ് ഈക്വൽ ടു 10 എന്നുള്ളത്. അത് നമ്മൾ ഇന്നർ ക്ലാസ്സിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഔട്ടർ ക്ലാസ്സിനെ ആക്സസ് ചെയ്തത്. ഓക്കെ, ഇതാണ് ആക്സസ് ഔട്ടർ ക്ലാസ് ഫ്രം ഇന്നർ ക്ലാസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ റിട്ടേൺ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എക്സിന്റെ വാല്യൂ ആയിരിക്കും പിന്നെ നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പം 10 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഔട്ടർ ക്ലാസ്സിൽ നിന്നുകൊണ്ട് നമ്മൾ ഇന്നർ ക്ലാസ്സിനെ എന്ത് ചെയ്തു, സോറി, ഇന്നർ ക്ലാസ്സിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഔട്ടർ ക്ലാസ്സിൻ്റെ വാല്യൂസിനെ നമ്മൾ ആക്സസ് ചെയ്താണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഒരു പോർഷൻ ആണ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്. കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എഴുതുന്ന സമയത്ത് വിത്തിൻ ബ്രാക്കറ്റിൽ മെയിൻ കഴിഞ്ഞിട്ട് സ്ട്രിങ് ആക്സ് എന്ന് പറഞ്ഞ് ARGS എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. അതാ അതുവഴി, അതായത് മെയിൻ ഫംഗ്ഷൻ, മെയിൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആർഗ്യുമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാം, പാസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് ദ മെയിൻ മെത്തേഡ് ക്യാൻ റിസീവ് സ്ട്രിങ് ആർഗ്യുമെന്റ്സ് ഫ്രം ദ കമാൻഡ് ലൈൻ. കമാൻഡ് ലൈൻ യൂസ് ചെയ്തിട്ട്, അതായത് കമാൻഡ് പ്രോംപ്റ്റ് ഉണ്ടല്ലോ, കമ്പ്യൂട്ടറിൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമാൻഡ് ലൈൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആർഗ്യുമെന്റിനെ നമുക്ക് മെയിൻ മെത്തേഡിലേക്ക് പാസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ മെയിൻ ഫംഗ്ഷൻ അല്ലെ മെയിൻ മെത്തേഡിന് ആർഗ്യുമെന്റിനെ സ്വീകരിക്കാൻ പറ്റും അങ്ങനെ കമാൻഡ് ലൈൻ യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മൾ നേരത്തെ എങ്ങനെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, നമ്മൾ മെയിൻ മെത്തേഡ് എഴുതുമ്പോൾ നമ്മൾ അതിനകത്ത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, എന്നിട്ട് മെയിൻ ആ ഒരു ഓപ്പൺ പരാൻസിസ് ക്ലോസ് പരാൻസിസിനുള്ളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ സ്ട്രിങ് ആക്സ് എന്നാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു സ്ക്വയർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അറേ ആണെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് കമാൻഡുകളെ സ്ട്രിംഗ് അറയിൽ സ്ട്രിംഗ് ആയിട്ടാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന കമാൻഡുകളെ സ്ട്രിംഗ് അറയിൽ സ്ട്രിങ്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ യൂസിങ് ആർഗ് കമാൻഡ് ഓഫ് മെയിൻ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കമാൻഡിലെ അല്ലെ, നമ്മൾ കൊടുക്കുന്ന ഒരു കമാൻഡിനകത്ത് ഓരോരോ സ്ട്രിങ്ങുകളെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റിനെ സ്റ്റോർ ചെയ്യുന്നത് ആർഗ് ഓഫ് 0 എന്ന പൊസിഷനിലായിരിക്കും. സെക്കൻഡ് കമാൻഡ് ലൈൻ സ്റ്റോർ ചെയ്യുന്ന കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് സ്റ്റോർ ചെയ്യുന്നത് ആർഗ് ഓഫ് 1 എന്ന പൊസിഷനിലായിരിക്കും. അതങ്ങനെ അങ്ങനെ അങ്ങനെ സ്റ്റോർ ചെയ്തു പോകും. ഓക്കെ, ഇനി ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയാൽ നമുക്കറിയാം, ഇതൊരു കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് എഴുതിയേക്കുന്നത്. ക്ലാസ് CMD ലൈൻ, മെയിൻ ഫംഗ്ഷൻ എഴുതി, മെയിൻ മെത്തേഡ് എഴുതി, അതിനുള്ളിൽ അപ്പോൾ ഈ സ്ട്രിങ് ARGS ആണ് എന്ത്, നമ്മൾ കമാൻഡ് ലൈൻ യൂസ് ചെയ്തിട്ട് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ സ്ട്രിങ് ARGSലോട്ടാണ് എന്ത് വാല്യൂവിനെ സ്റ്റോർ ആകുന്നത്. ഓക്കെ, അപ്പം ഫോർ ഐ ഇസ് ഈക്വൽ ടു 0, പിന്നെ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യിപ്പിക്കുന്നത്, നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഐ ലെസ് ദാൻ ആക്സ് ഡോട്ട് ലെങ്ത്. അപ്പോൾ ആർഗ്യുമെന്റിന്റെ ലെങ്ത് വരെ പോകാനാണ് പറയുന്നത്. നമുക്കറിയത്തില്ല നമ്മൾ എത്ര ലെങ്ത് ഉള്ള ആർഗ്യുമെന്റാണ് കൊടുക്കാൻ പോകുന്നുള്ളത്. സോ ആർഗ് ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഗ്യുമെന്റിന് ഓട്ടോമാറ്റിക്കലി ഉള്ള ലെങ്ത് വരെ എന്ത് ചെയ്യും, ആർഗ്യുമെന്റിന്റെ ലെങ്ത് ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിച്ചിട്ട് അവിടെ വരെ പോകും അല്ലേ. ദെൻ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് അല്ലെ, ദെൻ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നു, നമ്മൾ ആർഗ്യുമെന്റിനെ പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ താഴെ കാണിച്ചിരിക്കുന്നതാണ് ഇതിന്റെ എന്ത് കമാൻഡ് ലൈൻ ഓപ്പൺ ചെയ്തേക്കുന്നത്. സോ ഇവിടെ കമാൻഡ് ലൈൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിങ്ങനെ വരും, CMD ലൈൻ വരെ വരും. ദെൻ നമ്മൾ ഈ ദിസ് ഈസ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് എക്സാമ്പിൾ, ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്. ദിസ് ഈസ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് എക്സാമ്പിൾ, ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് ആണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദിസ് എന്ന് പറയുന്നത് ആർഗ് ഓഫ് 0 സ്റ്റോർ ചെയ്യും, ഈസ് എന്ന് പറയുന്നത് ആർഗ് ഓഫ് 1 സ്റ്റോർ ചെയ്യും, കമാൻഡ് ലൈൻ എന്നുള്ളത് ആർഗ് ഓഫ് 2 സ്റ്റോർ ചെയ്യും, ദെൻ ആർഗ്യുമെന്റ് എന്നുള്ളത് ആർഗ് ഓഫ് 3, ദെൻ എക്സാമ്പിൾ എന്നുള്ള ആർഗ് ഓഫ് 4 സ്റ്റോർ ചെയ്യും. സോ ഇതിങ്ങനെ സ്റ്റോർ ചെയ്യാനുള്ള കാരണം എന്താ, ഇതെല്ലാം എന്താ ഓരോരോ അറേസ് ആണ് അല്ലെ, സ്ട്രിങ് അറേ ആയിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഈ സ്ട്രിങ് ആക്സ് എന്ന് പറയുന്നത് എന്താ, ആക്ച്വലി അതൊരു സ്ട്രിങ് അറേ ആണ്. സോ സ്ട്രിങ് അറയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓരോരോ സ്ട്രിങ്ങുകളെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ആർഗ് ഓഫ് 0 ദിസ്, ആർഗ് ഓഫ് 1 ലീസ്, അങ്ങനെ ഓരോന്നോരോന്നായിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്യുക. സോ ഇങ്ങനെയാണ് നമ്മൾ കമാൻഡുകളെ നമ്മൾ മെയിൻ ഫംഗ്ഷനിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ മെയിനിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് കമാൻഡുകളെ നമ്മൾ പാസ് ചെയ്യിപ്പിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അങ്ങനെയാണ് കമാൻഡ് ലൈൻ പാസ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇതിനുള്ളൊരു എക്സാമ്പിളാണ്. സോ ബാക്കി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. താങ്ക് യു.